യുഎഇ കോൺസുലേറ്റിന്റെ ഡിപ്ലോമാറ്റിക് കാർഗോയുടെ മറവിൽ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലൂടെ പതിനഞ്ച് കോടി വില വരുന്ന മുപ്പത് കിലോ സ്വർണം കടത്താനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെയാണ് സ്വപ്ന സുരേഷ് എന്ന പേര് കേരളമാകെ ശ്രദ്ധയാകർഷിക്കുന്നത് നയതന്ത്രാധികാരം മറയാക്കിയുള്ള സ്വർണ്ണക്കടത്ത് കേസ് എന്നതിനപ്പുറം രാഷ്ട്രീയ വിവാദത്തിനും തിരികൊളുത്തിയിരിക്കുകയാണ് ഈ സംഭവം മുഖ്യപ്രതിയെന്നാരോപിക്കപ്പെടുന്ന സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ളവരുടെ ഉന്നത ബന്ധമാണ് വിവാദത്തിന് അടിസ്ഥാനം സ്വപ്നയുമായി അടുത്ത ബന്ധമുണ്ടെന്ന വാർത്തകൾ പുറത്തുവന്നതോടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്ഥാനത്തു നിന്നും എം ശിവശങ്കറിനെ നീക്കുകയും ചെയ്തു ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുമായുള്ള സ്വപ്നയുടെ ബന്ധമാണ് ചർച്ചയാവുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ സ്വാധീനത്താലാണ് സ്വപ്നയെ ഐടി വകുപ്പിൽ നിയമിച്ചതെന്നാണ് ഉയരുന്ന ആരോപണം പ്രൈസ് വാട്ടർ കൂപ്പറാണ് സ്വപ്നയെ കൊണ്ടുവന്നത് ഈ വിവാദങ്ങൾ കേരള രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കവെയാണ് വിഷയത്തിൽ പ്രതികരിച്ച് സ്വപ്നയുടെ അമ്മ പ്രഭ രംഗത്തെത്തിയത് മകൾ കുറ്റക്കാരിയെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നാണ് സ്വപ്നയുടെ അമ്മ പ്രഭ മാധ്യമങ്ങളോട് പറഞ്ഞത് ഞെട്ടൽ മാറിയിട്ടില്ല കഴിഞ്ഞ കുറച്ചുനാളായി സ്വപ്ന വീട്ടിൽ വരാറില്ല മകളെ കണ്ടാൽ മാത്രമേ തനിക്ക് കാര്യങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ എന്നും സ്വപ്നയുടെ അമ്മ പ്രതികരിച്ചു ഇത്തരം ഇടപാടുകളുടെ ആവശ്യം തങ്ങൾക്കില്ല എന്നും സ്വപ്നയുടെ അമ്മ പ്രതികരിച്ചിട്ടുണ്ട് ആ ഇതുവരെ മാറിയിട്ടില്ല അങ്ങനെ ചാടിയോ അല്ലെങ്കിൽ എന്താണെന്നുള്ളത് അവളെ അറിഞ്ഞ് കണ്ടാൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ അവളെടുത്ത് ചോദിക്കണം ബന്ധം തിരിച്ചെന്ന് തല വെച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞ് ആ ഷോക്കിലാണ് ഞാൻ ഒരിക്കലും നമുക്ക് അതിൻ്റെ ഇങ്ങനത്തെ ആവശ്യം ഇല്ലല്ലോ പിന്നെ എന്തിനാണെന്ന് എനിക്കറിഞ്ഞ ആരാണ് ഇതിൻ്റെ പ്രതികൾ ആരാണ് എന്താണ് ചെയ്തതെന്ന് അറിയില്ല ഇല്ല ഇല്ല ഇന്നലെ അവളെ വിളിച്ചത് ഞാൻ വെള്ളിയാഴ്ചയോടെ അന്ന് വിളിച്ചതാണ് എന്നിട്ട് പിന്നെ ഞായറാഴ്ച വരാമെന്ന് പറഞ്ഞു കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അമ്പലമുക്കിലെ സ്വപ്നയുടെ ഫ്ളാറ്റിൽ ഇന്ന് റെയ്ഡ് നടത്തി അതേസമയം സ്വർണക്കടത്തിന്റെ മുഖ്യ ആസൂത്രക സ്വപ്ന സുരേഷിന് വർഷങ്ങൾക്ക് മുൻപേ ക്രിമിനൽ പശ്ചാത്തലം എയർ ഇന്ത്യ സ്റ്റാറ്റ്സിൽ ജോലി ചെയ്യുമ്പോൾ പെൺകുട്ടിയെ നിർബന്ധിച്ച് ആൾമാറടത്തിന് വിധേയയാക്കിയതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തി സർക്കാരിന്റെ ഐ ടി ഉദ്യോഗസ്ഥയാണെന്ന വിവരം അന്വേഷണത്തിനിടെ മറച്ചുവെക്കുകയും ചെയ്തു സ്വപ്ന ഉപദ്രവിച്ചതായി ബന്ധുവായ മറ്റൊരു യുവതി ഒന്നര വർഷം മുൻപ് പോലീസിന് പരാതിയും നൽകിയിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ സ്വപ്ന തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എയർപോർട്ട് സർവീസിംഗ് കമ്പനിയായ എയർ ഇന്ത്യ സ്റ്റാറ്റ്സിൽ എച്ച് ആർ മാനേജറായിരുന്നു ആ കാലഘട്ടത്തിൽ നടത്തിയ ക്രിമിനൽ കുറ്റമാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ഇന്ത്യ ഗ്രൌണ്ട് ഹാൻഡലിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥൻ സിബുവിനെതിരെ പതിനേഴ് പെൺകുട്ടികളെ ഉപയോഗിച്ച് വ്യാജ പീഡന പരാതി നൽകി ഒരു പെൺകുട്ടിയെ വ്യാജ പേരിൽ അവതരിപ്പിച്ചും പതിനഞ്ചു പേരുടെ ഒപ്പ് വ്യാജമായി ഇട്ടുമായിരുന്നു പരാതിയെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട് മാർച്ചിൽ നടന്ന ചോദ്യം ചേരിൽ സ്വപ്ന കരഞ്ഞുകൊണ്ട് സമ്മതിക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ മാസം വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ട് വന്നില്ല ഈ അന്വേഷണം നേരിടുന്നതിനിടെയാണ് ഐ ടി വകുപ്പിൽ നിയമിക്കുന്നത് ഐ ടി വകുപ്പിലെ ഉദ്യോഗസ്ഥയാണെന്ന വിവരം ക്രൈംബ്രാഞ്ചിൽ നിന്ന് മറച്ചുവച്ച സ്വപ്ന കോൺസുലേറ്റ് ഉദ്യോഗസ്ഥ എന്ന നിലയിലാണ് പെരുമാറിയത് ഇതിനൊപ്പമാണ് ബന്ധുവായ യുവതി നെയ്യാറ്റിൻകര പോലീസിൽ നൽകിയ പരാതി പക്ഷേ ഉന്നതർ ഇടപെട്ട് ഈ പരാതി ഒതുക്കി പതിവ് പോലെ സ്വപ്നയ്ക്ക് സുരക്ഷ തയ്യാറാക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കൗമുദി